ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കാനും തീരുമാനിച്ചെന്ന് കരുതുക. നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക? അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ആ ലോണിനെ കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% പെർ ആനം ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞ മെത്തേഡിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നിങ്ങളൊരു ഫിനാൻസ് സ്ഥാപനത്തിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 9% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ, പക്ഷേ ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പക്ഷേ വിചാരിച്ചേക്കാം 9% അല്ലേ 10%ത്തേക്കാൾ കുറവ്, അപ്പോൾ അതെടുത്താൽ പോരെ എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിച്ചേക്കാം. ശരിക്കും അതാണോ, 9% ഫ്ലാറ്റാണോ 10% റെഡ്യൂസിംഗ് ബാലൻസ് ആണോ, ഏതാണ് ശരിക്കും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ലോൺ ലഭ്യമാക്കുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞ മാസത്തവണയും കുറഞ്ഞ EMI കുറഞ്ഞ പലിശയും ആവുന്നത് ഏതാണ്, അതെന്തെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫുള്ളായിട്ട് വീഡിയോ കാണുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ക്രൈബ് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ കമൻസും രേഖപ്പെടുത്തുക. സോ നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുമെങ്കിലും ഫ്ലാറ്റ് റേറ്റിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഡിമിനിഷിംഗ് റേറ്റിൽ എടുക്കുന്നതാണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ഇവർ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് രീതിയിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനായിട്ട് നമുക്ക് ആദ്യം ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച ഫോർമുല ഉപയോഗിച്ചതാണ്. I=PNR, അഥവാ ഇൻട്രസ്റ്റ് = പ്രിൻസിപ്പൽ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് 10 ലക്ഷം രൂപയുടെ ലോണാണ്. അത് 7 വർഷത്തേക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ കാൽക്കുലേഷൻ വരിക എന്ന് നോക്കാം. 10 ലക്ഷം രൂപ 7 വർഷത്തേക്ക് 9% ഫ്ലാറ്റ് റേറ്റിൽ. ഓക്കെ, അപ്പം 10 ലക്ഷം × 7 വർഷം × 9% എന്നുള്ളത് 9/100, അതായത് 9% എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. അത് = 630,000 രൂപ വരും. ഇനി അതിൻ്റെ EMI എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ അടയ്ക്കാൻ നമ്മൾ അടയ്ക്കേണ്ടത് 10 ലക്ഷവും അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 630,000 കൂടെ ചേർത്ത് 16,30,000. അതിനെ നമ്മൾ ഉദാഹരണത്തിന് 7 വർഷത്തേക്കാണ് നമ്മൾ റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് വെക്കുക. അപ്പം 7×12, അതായത് 7×12 = 84 മാസം, അതായത് 16,30,000 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന 19,404 രൂപയായിരിക്കും ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് ഒരു മാസത്തെ തവണത്തുകയായിട്ട് വരുന്നത്. ഇനി നമുക്ക് റെഡ്യൂസിങ് ബാലൻസിലേക്ക് വരാം. റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ ഞാൻ പറഞ്ഞു 10% ആയിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 10 ലക്ഷം ലോൺ എടുത്തു. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കാം. അതിനകത്ത് 10 ലക്ഷമാണ് ഓപ്പണിംഗ് ബാലൻസ്. അതിലേക്ക് ആദ്യത്തെ മാസത്തെ ഇൻട്രസ്റ്റ് വരുന്നു, അതായത് 10 ലക്ഷത്തിൻ്റെ 1 മാസത്തെ ഇൻട്രസ്റ്റ്. അതായത് അതിൻ്റെ ഫോർമുല ഞാൻ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്, ഈ ഇൻട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ഇൻ്റെന്നിട്ടിട്ട്, അതിൽ 10 ലക്ഷം × 10/100, അതായത് 1 വർഷത്തെ ഇൻട്രസ്റ്റ്. അതിനെ വീണ്ടും 12 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടും, അതായിരിക്കും 8,333 രൂപ. ആ തുക ഇതിലേക്ക് ആഡ് ചെയ്യും. പക്ഷേ നമ്മുടെ EMI, ഇപ്പം ഞാൻ ഒരു EMI കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നെറ്റിൽ നമുക്ക് കിട്ടും EMI കാൽക്കുലേറ്റർ, അത് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം 16 അല്ല കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നമുക്ക് കിട്ടിയതാണ് 16,600 ഒരു മാസത്തെ തവണ തുകയായിട്ട് അല്ലെങ്കിൽ EMI ആയിട്ട് വരുന്നത്. അപ്പം അതിലേക്ക് അടയ്ക്കും. അപ്പോൾ 10 ലക്ഷത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് 8,333 രൂപ വരും. അത് അതിൻ്റെ അതുകൂടാതെ EMI ആയിട്ട് 16,600 രൂപ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ 16,600 രൂപ അടയ്ക്കുന്നതിൽ 8,333 രൂപ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് ഈടാക്കുകയും ബാക്കി 8,266 രൂപ, അതായത് 16,600 നിന്ന് 8,333 രൂപ കുറച്ച് 8,266 രൂപ പ്രിൻസിപ്പളിലേക്ക് കയറുകയും ചെയ്യും.
അപ്പം പിന്നീട് നമ്മുടെ ബാലൻസ് വരുന്നതെന്ന് പറയുന്നത് ഈ 10,000 to 8,266 കുറച്ചിട്ടുള്ള 991,733 രൂപയാണ്. അപ്പോൾ രണ്ടാമത്തെ മാസം നമ്മൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് 1,00,000 രൂപയ്ക്കല്ല, പകരം 991,733 രൂപയ്ക്ക് മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ മാസത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ എമൗണ്ടിൽ നിന്നും കുറയും. കാരണം നേരത്തെ 1,00,000 ആയിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഉള്ളത് 991 ഉള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് 8,264 കുറയും. അതിനുശേഷം 16,600 അടയ്ക്കുമ്പം 8,264 ഇൻട്രസ്റ്റിലേക്ക് പോകും, ബാലൻസ് എമൗണ്ട് പ്രിൻസിപ്പളിലേക്ക് ആഡ് ചെയ്ത് അതും കുറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും നമ്മൾ അടവ് നടത്തും തോറും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയുകയും അതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നതും നമ്മുടെ ലോണിൽ വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടും കുറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഔട്ട് സ്റ്റാൻഡിങ്ങിന് മാത്രമാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. സോ നമ്മളിപ്പം രണ്ട് രീതിയിലും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ EMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടു. അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ അടയ്ക്കേണ്ടത് ഫ്ലാറ്റ് റേറ്റിൽ 9% 7 വർഷത്തേക്ക് 1,00,000 രൂപയ്ക്ക് അടയ്ക്കേണ്ട EMI എന്ന് പറയുന്നത് 19,400 രൂപയാണ്. അതേസമയം ഡിമിനിഷിങ് അല്ലെങ്കിൽ ബാലൻസ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും 7 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ടത് 16,600 രൂപ മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 19,400 - 16,600, അതായത് 2,800 രൂപ ഏകദേശം മാസം നമ്മുടെ EMI വ്യത്യാസം വരും. അതായത് ടോട്ടൽ നമ്മൾ 7 വർഷം കൊണ്ട് ഏകദേശം ഫ്ലാറ്റ് റേറ്റിൽ അടച്ചു കഴിഞ്ഞാൽ 235,000 രൂപ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അടയ്ക്കേണ്ടി വരും ഫ്ലാറ്റ് റേറ്റിൽ. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഫ്ലാറ്റ് റേറ്റിനെ അത് കൺവേർട്ട് ചെയ്ത് ഡിമിനിഷിങ് റേറ്റിലോട്ട് മാറ്റി. ഡിമിനിഷിങ് റേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഏകദേശം 15% ഡിമിനിഷിങ് റേറ്റാണ്. അതായത് 9% ഫ്ലാറ്റ് എന്ന് ഈക്വലായിട്ട് വരുന്നത് 15% ഡിമിനിഷിങ്ങിലേക്കാണ് വരുന്നത്. അപ്പം പല സ്ഥാപനങ്ങളും ആൾക്കാരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഫ്ലാറ്റ് റേറ്റിൽ ഇൻട്രസ്റ്റ് പറയുകയും അങ്ങനെ വളരെയധികം നഷ്ടം നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കൂടുതലായിട്ട് നമുക്ക് ലാഭം നേടാനായിട്ട് സാധിക്കും. കുറച്ച് ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ച് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള ലോണുകൾ എടുക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ലോൺ എടുക്കുന്ന സമയത്ത് ഏത് ആണെന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. ഏത് രീതിയിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചുള്ളത് നമ്മൾ ലോണിലേക്ക് ഒരു ഒറ്റത്തവണയായിട്ട് കുറച്ചധികം എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ അത് ഡിമിനിഷിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്കതിൽ ഇൻട്രസ്റ്റ് വീണ്ടും വളരെയധികം കുറയും. കാരണം മിച്ചം നിൽക്കുന്ന ബാലൻസിനാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നിടത്ത് നമ്മൾ വലിയ എമൗണ്ട് ഒരു അധികം അടച്ചാലും അത് അതിനെ ബാധിക്കത്തില്ല. കാരണം ഓൾറെഡി 10,00,000 നമ്മൾ എടുത്ത തുകയ്ക്ക് തന്നെയാണ് അവരെപ്പോഴും ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതും ഡിമിനിഷിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്ലാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ലോൺ എടുക്കുന്ന തുകയ്ക്കാണ് മുഴുവൻ കാലത്തോളം നമ്മൾ പലിശ കൊടുക്കുന്നത്. അതേസമയം ഡിമിനിഷിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ബാലൻസ് എത്രയാണോ ഔട്ട് സ്റ്റാൻഡിങ് ആ ബാലൻസിന് മാത്രമേ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുള്ളൂ. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ബുദ്ധിപൂർവം നല്ല ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.